വീടിന് ചുറ്റും വൃക്ഷങ്ങൾ നടുന്നത് എന്തിന്? നാൽപ്പാമര വൃക്ഷങ്ങളായ പേരാൽ കിഴക്ക് വശത്തും അത്തി തെക്ക് വശത്തും അരയാൽ പടിഞ്ഞാറ് വശത്തും ഇത്തി വടക്ക് വശത്തും വെക്കുന്നത് ശ്രേഷ്ഠമാണ് എന്നാണ് പറയുന്നത്. ഓരോ വൃക്ഷങ്ങൾക്കും വ്യത്യസ്തമായ ഗുണങ്ങളും ഔഷധശക്തിയും ഉണ്ട്. ഇലഞ്ഞി, പേരാൽ എന്നീ മരങ്ങൾ ഏത് കാലാവസ്ഥയിലും ഇടതൂർന്ന ഇലകൾ ഉണ്ടാകുന്നതാണ്. വിഷാണുക്കളെ നശിപ്പിക്കാനും ജീവാംശം പോഷിപ്പിക്കാനും ഈ വൃക്ഷങ്ങൾക്ക് ശക്തിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കിഴക്ക് വശത്താണ് ഈ വൃക്ഷങ്ങൾ നിൽക്കുന്നത് എങ്കിൽ രാവിലത്തെ സൂര്യപ്രകാശത്തെ പ്രതിരോധിക്കാനും അന്തരീക്ഷവായു ശുദ്ധീകരിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഇലഞ്ഞിയും പേരാലും കിഴക്ക് വശത്ത് വേണമെന്ന് ഗുരുക്കന്മാർ പറയുന്നു. തെക്ക് വശത്ത് അത്തിയും പുളിമരവും ഉത്തമമാണ് എന്നാണ് പറയുന്നത്. അത്തിയുടെയും പുളിയുടെയും ഔഷധങ്ങളും ഉഷ്ണരോഗത്തിന് ശമനമുണ്ടാക്കുന്നതാണ്. ദക്ഷിണായന കാലത്തെ സൂര്യന്റെ ഉഷ്ണത്തെ മൃദൂകരിക്കാനും തെക്കൻ കാറ്റിന്റെ കാഠിന്യം കുറയ്ക്കാനും ഇവയ്ക്ക് സാധിക്കും. പടിഞ്ഞാറ് വശത്ത് അരയാലും പാലയും നല്ലതാണ്. അസ്തമയ സൂര്യന്റെ കിരണങ്ങൾക്ക് തടസ്സം നിൽക്കാതെ തന്നെ ശുദ്ധീകരിക്കാനും ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ടെന്നാണ് പറയുന്നത്. വടക്കേ ദിക്കിൽ നാഗവൃക്ഷവും പ്ലാശും നല്ലതാണെന്ന് പറയുന്നു. ഇവയുടെ ഗുണങ്ങളായി പുസ്തകങ്ങളിൽ പറയുന്നത് മണ്ണിന്റെ ഈർപ്പത്തെ വലിച്ചെടുത്ത് വായുവിനെ ശുദ്ധീകരിക്കാനും ഉത്തരായന കാലത്ത് മഴയുടെ കൊടും തടുപ്പ് മിതപ്പെടുത്താനും അഴുക്കുകൾ നീക്കി വേണ്ടത്ര ശുദ്ധവാതകം ശേഖരിച്ചു നൽകാനും ഇവയ്ക്ക് പ്രത്യേകം സാധിക്കും എന്നുള്ളതാണ്. കിഴക്ക് വശത്ത് പ്ലാവും തെക്ക് കവുങ്ങും പടിഞ്ഞാറ് തെങ്ങും വടക്കമാവും ഏറ്റവും ശുഭമാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. തണല് തരുന്നവ, ബലങ്ങൾ തരുന്നവ, പുഷ്പങ്ങളുള്ളവ, ഇല പൊഴിയിക്കുന്നവ എന്നിങ്ങനെ നാല് തരത്തിൽ വൃക്ഷങ്ങളെ തരംതിരിച്ച് പ്രത്യേകം പ്രത്യേകം സ്ഥാനങ്ങളിൽ നട്ടു വളർത്തണമെന്നാണ് പറയുന്നത്. കാലാവസ്ഥക്കനുസരിച്ച് വീടിന്റെ പരിസരം സുഖകരമാക്കാനും നിത്യജീവിതത്തിന് ആവശ്യമായ പഴങ്ങൾ, പൂക്കൾ, മരുന്നുകൾ എന്നിവ എപ്പോഴും ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കിഴക്ക് വശത്ത് അരയാലും തെക്ക് ഇത്തിയും പടിഞ്ഞാറ് പേരാലും വടക്ക് അത്തിയും അത്ര ഉത്തമമല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. വൃക്ഷങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വൃക്ഷങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയോ ചെയ്യുക. താങ്ക് യു.